ചാടാൻ പോവുകയാണ്. ഇവിടെ വന്ന് ആർക്കായാലും ഒന്ന് ഇറങ്ങാനും കുളിക്കാനും തോന്നും. ഹലോ മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ ആക്ഷൻ റൈഡർ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇല്ലിക്കക്കല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഇല്ലിക്കക്കല്ലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമെന്നുള്ള കാര്യം. നമുക്ക് ഇല്ലിക്കക്കല്ലിൽ പോകാൻ പറ്റിയില്ല, അതിന് പകരം നമ്മളൊരു വെറൈറ്റി സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇല്ലിക്കക്കല്ലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമല്ലേ, അപ്പോൾ നമ്മളെല്ലാവരും വെറൈറ്റി ഉള്ള സ്ഥലത്തൊക്കെ അല്ലേ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനച്ചാടിക്കുത്തെന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് സൂപ്പർ പ്ലേസ് ആണ്. വന്ന വഴിയും കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് പോയി കണ്ടിട്ടു. ഓക്കെ. വഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി വഴി ചോദിച്ചപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു നമ്മുടെ വണ്ടി വരത്തില്ല, നമ്മുടെ വണ്ടി R15 വേർഷൻ 3 ആണല്ലോ, അപ്പം വരത്തില്ല വണ്ടി, വരത്തില്ല നമ്മുടെ വണ്ടി, വരാൻ പാടാണ്, കിറ്റ് ഇടിക്കും, വണ്ടി പോകത്തില്ല, അത്രയ്ക്ക് ശോക റോഡാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ചെക്കൻ നല്ല സൂപ്പറായിട്ട് വന്നു, CPM H1 ആണ് വന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വണ്ടി ഞാൻ അവിടെയുണ്ട്, ആ ഭാഗത്തൊരു വണ്ടി ഇരിപ്പുണ്ട്. അവിടെ വന്നപ്പോൾ ഒരു അവിടെ എല്ലാം മറ്റേ ഓഫ് റോഡ് വണ്ടികൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വെറൈറ്റി ആയിട്ട് വീക്ക് 3 ഓടിയിരിക്കുന്നത് കാണുന്നവർക്കെല്ലാം അതിശയമായിരിക്കും. ഇപ്പം ഈ വഴി എങ്ങനെ വണ്ടി കൊണ്ടുവന്നു? നമ്മുടെ വണ്ടിയാണ്, നമ്മളെ ചതിക്കത്തില്ല, നമുക്കൊരു ധൈര്യം ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം പലരും പറയും പറ്റത്തില്ല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ കൊണ്ടുവന്നു, നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടുകാണല്ലോ വീഡിയോയിലോ നമ്മൾ ഓഫ് റോഡ് കയറി ആ വരുന്ന വഴിയൊക്കെ വളരെ മോശമാണ്. വീഡിയോയിൽ എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം തന്നെ നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കണ്ട്, ചേട്ടന്മാരോട് നമ്മൾ അവരിവിടെ വന്ന് അവർ കണ്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാം നമ്മളോട് കുറച്ച് അനുഭവം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ആ അടിപൊളി ചേട്ടന്മാരാണ്, കൊല്ലത്ത് നിന്ന് വന്നവരാണ്. അപ്പോൾ അവരെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം. നമുക്ക് വരുമ്പം തന്നെ കാണാൻ സാധിക്കും മല കയറി കുഴഞ്ഞു വരുന്നൊരു ചേട്ടനെ. ചേട്ടാ ക്ഷീണിച്ചാണോ? തീർച്ചയായിട്ടും ക്ഷീണിച്ചാണ്, വലിയ നല്ല നല്ല കയറ്റമാണ്, പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നമുക്ക് ഈ ഒരു വാട്ടർഫാൾസ് എന്ന് പറയുന്നെങ്കിലും ഒരു ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ഫോളിംഗ് അല്ല എങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. എന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൽബി, എവിടെ സ്ഥലം? കൊല്ലം. കൊല്ലം, കൊല്ലത്ത് നിന്ന് വന്ന ആൽബി ചേട്ടാണ് ഇപ്പൊ നമ്മോട് സംസാരിച്ചത്. ഇത് നമ്മുടെ ചേട്ടൻ പേരെങ്ങനെ? കൊല്ലം. കൊല്ലം, നിങ്ങൾ ഒരുമിച്ച് വന്നേ? ബ്രിട്ടോ. കൊല്ലം, ബ്രിട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം കുറച്ച് കഷ്ടപ്പെടാണ് ഇവിടെ വരാനായിട്ട്, പക്ഷെ എങ്കിൽ തന്നെയും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ ഒരു ബേതിങ് എക്സ്പീരിയൻസ് വെച്ചാൽ ഭയങ്കരമാണ്. ഇത് 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 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഈ എന്താ പറയുക, നമ്മുടെ ഈ എല്ലാ മെലഗ്നിറ്റിയെയും കഴുകിക്കളയുന്ന ഒരു സംഭവമാണിത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, റിഫ്രഷ്ഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇത് നിങ്ങൾ ഒരുമിച്ച് വന്നല്ലേ നാല് പേര്? എങ്ങനെ വന്നു ചേട്ടൻ? പേര് എന്റെ പേര് ആൽബിയാണ്. ഹീസ് ഓൾസോ ആൽബി. ഓക്കെ, ഐ എം ഓൾസോ ആൽബി. ഓക്കെ. ഞങ്ങള് ഒരു ആനച്ചാടി കുത്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ യൂട്യൂബിലേക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ടാക്ക് മാത്രമാണ് വന്നത്. പിന്നെ നമ്മള് തമങ്കുത്തിൽ വന്നപ്പോഴത്തേന് അവിടെ കണ്ടെയ്ൻമെന്റ്സ് ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് ആ വിഷമങ്ങളൊക്കെ മാറി. ഒത്തിരി പിന്നെ അഡ്വസ്റ്റ്മെന്റില്ലെങ്കിലും ഇത് നല്ലൊരു നമ്മുടെ ഈ കുട്ടികളെ എന്നെക്കാളും ഡബിൾ എഫക്ട് ഒരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട് ഇവിടെ, ഒരുപാട് ആസ്വദിക്കാൻ പറ്റും ഇവിടെ. എല്ലാ കൂട്ടുകാരും ഇത് വന്ന് ആസ്വദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കേ, ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും
പിന്നെ വാതിൽ ചെറുതുമായിരിക്കും, അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് അതിനെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് സ്വർഗം തന്നെയാണ്, കഷ്ടപ്പെട്ടതൊക്കെ റിജുവിനേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. തിരക്കില്ല, നമ്മുടെ കുടുംബ സമേതം, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യമാർക്കും എല്ലാം വന്ന അസുഖം പറ്റി കൊച്ചു സ്ഥലമാണ്, വലിയ ചെലവില്ല. ഭാര്യ ടിക്കറ്റ് ചാർജ് ഇല്ല, അതുകൊണ്ട് എല്ലാം നമുക്ക് വണ്ടി കൂലി കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം, മൾട്ടിപ്പിൾ പിന്നെ ബ്രൈറ്റ്സ് ഉണ്ടെന്ന് അറിയില്ല, നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളിപ്പോ വന്ന് നോക്കി, നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ഇടി. ആ അപ്പോൾ ചേട്ടാ അടിപൊളി ചേട്ടൻ വരുന്നത് കൊല്ലത്ത് നിന്ന് പരിചയപ്പെട്ട ചേട്ടന്മാർ സൂപ്പറാണ്, ഒക്കെയാണ്. നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞ എല്ലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. പൊളിയാണ്, അടിപൊളി സെറ്റപ്പാണ്. അപ്പം വീഡിയോ എല്ലാം ഫുള്ള് സ്ഥലങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ് സെറ്റപ്പ്. അപ്പം ഇനി ഇതിൻ്റെ താഴേക്ക് പോകാനുള്ള വഴിയുണ്ട്, താഴേക്ക് പോകാനുള്ള വഴിയുണ്ട്. ആ വഴിയെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ വരുന്നവർ ക്ഷീണിച്ച് വരുന്നുണ്ട്. ചിപ്പി ഇവിടെ ഇരിപ്പുണ്ട്, ചിപ്പി ക്ഷീണിച്ചിരിക്കുകയാണ്, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി പോകാനുള്ള ആ വഴിയാണ്, ആ വഴി താപ്പോട്ടാണ്. അപ്പൊ ആ വഴി പോകാനായിരിക്കും. ചേട്ടാ എങ്ങനെയുണ്ട് പോയിട്ട് സ്ഥലമൊക്കെ? ആണല്ലേ, ഓക്കെ. പേരെങ്ങനാ? ഓക്കെ ചേട്ടൻ വരാം. അസ്ലാം ചേട്ടാ, ചേട്ടാ വീട് വീട് പിടിക്കണം ഓർത്ത് ഓടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളവരാണ്. സ്ഥലപ്പേര് പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ സ്ഥലപ്പേര്. എല്ലാവരും നല്ല ആഘോഷിച്ചിട്ടാണ് പോകുന്നത്, ഉള്ള അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ സ്ഥലങ്ങൾ കാണാം. ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി പിന്നെ മണ്ടയ്ക്കുന്നുള്ള കാഴ്ച എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, വേരുകളൊക്കെ ഉണ്ട് മരത്തിൻ്റെ, എന്നാൽ ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ചിപ്പി അടയ്പ്പുണ്ട്, ഇവിടെ നിന്നുള്ളൊരു സെറ്റപ്പാണിത്. അവിടെ എല്ലാം നല്ല വെള്ളമാണ്, നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ ചേട്ടന്മാരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തായിട്ടൊരു വീടൊക്കെ ഉണ്ട്, പിന്നെ ചെട്ടപ്പാണ്. കൊള്ളാം ഇവിടെ നിന്നുള്ള വ്യൂ. ചേട്ടാ എവിടുന്ന? ആണല്ലേ, ഇവിടെ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? അഷ്കർ. അഷ്കർ ഇവിടെ തന്നെ താമസിക്കുന്നല്ലേ? കണ്ണമ്പുറം. ആ ഹാ ഹാ, ഓക്കെ. ധാരാളം ആൾക്കാരൊക്കെ വരാറുണ്ടോ ഡെയിലി? പുറത്തുനിന്ന്. ആ ഹാ, പിന്നെ ഉണ്ടല്ലേ. ആ ഹാ, ഇതിന്റെ പ്രത്യേകത എന്താ ഈ സ്ഥലത്തിന്റെ? ആന കുത്ത് ആനച്ചാടി. ഇവിടുന്ന് പിന്നെ ഏതാ കേട്ടോ ഈ വെള്ളം താപ്പോട്ട് പോകുന്ന? അതേ ഉള്ളോ, അത്രേ ഉള്ളോ. അല്ല ഇവിടുന്ന് ഈ വെള്ളം പോയിട്ട് അങ്ങോട്ട് അങ്ങനെ പോവല്ലേ? അല്ല അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് കാണാനായിട്ട് കൊണ്ട്. ഇത്രേ ഉള്ളു, ഇത്രേ ഉള്ളു. ഇവിടെ ഇത്ര ആ കുഴപ്പമില്ല. ചേട്ടാ പേരെങ്ങനാ? അടുത്തന്നെ ഇവിടെ ഈ ചേട്ടൻ്റെ വീട് അടുത്തന്നെ. ബ്രദറാണ്, ഈ ചേട്ടൻ്റെ ബ്രദറാണ് അമീർ അല്ലേ. ചേട്ടാ ഈ സ്ഥലത്തിന് എന്ത് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ആ ഒരു പേര് വന്നതിന്? ആനചാടി പേര് വന്നേ അല്ലേ, അങ്ങനെ വന്ന പേരല്ലേ. ഈ ഒരു വെള്ളച്ചാട്ടവും ഈ കാണുന്ന വ്യൂ വ്യൂസ് അത്ര സെറ്റപ്പേ ഉള്ളൂ. അവിടെ പോയില്ലേ? അവിടെ പോയില്ല, അങ്ങോട്ട് പോകണം. അവിടെ പോകണം അല്ലേ. ആണല്ലേ, നമുക്ക് താപ്പോട്ടാണ് ശരിക്കും പോകേണ്ടത്. അവിടെയാണ് സൂപ്പർ വ്യൂ വരുന്നത്. ആ ഭാഗത്തോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ ആണെങ്കിലും എപ്പോഴും വന്ന് ചാടുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ളവരൊന്നും ഈ സ്ഥലങ്ങളൊന്നും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ലായിരിക്കും. പക്ഷേ ഇവിടെ അടുത്തുള്ളവരൊക്കെ കൂടുതൽ സമയം ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് പറയുന്നുണ്ട്. കണ്ടോ, വലിയ പാറയാണ്, വലിയ പാറയാണ്, വലിയ പാറ. അത് ഇവിടെ പാറ ഫുള്ള് പാറയാണ്, ഫുള്ള് കാണാം കേട്ടോ. എനിക്കൊന്ന് ഇടുക്കി ഫുള്ള് കാണാൻ തോന്നുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇനിയാ വ്യൂ ആണ്.
ക്യാമറ ഇച്ചിരി ചെറുതായിട്ട് കാണുന്നേ ഉള്ളൂ, പക്ഷേ സെറ്റപ്പ് വളരെ വലുതാണ്. നമ്മളങ്ങനെ താപ്പെട്ടുള്ള വഴി പോവുകയാണ്. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, നമുക്കും പോയി നോക്കാം. ആക്ഷൻ റൈഡർ. പേരെങ്ങനെ ആയിട്ടുണ്ട്? എന്റെ പേര് എഞ്ചു. എഞ്ചു എവിടാ സ്ഥലം? എവിടാ? പത്തനംതിട്ട. ഇടി പത്തനംതിട്ട അടൂര്. അടൂര് ആ അടൂര് കൊടുമണ്ണ അറിയോ? കൊടുമണ്ണ റാന്നിലല്ലേ? ആ അടൂര് കൊടുമണ്ണെന്ന് പറയും. ഓക്കെ ഏട്ടാ. ഓക്കെ ആക്ഷൻ റൈഡർ. ആ ഓ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇതോ കാണാൻ സാധിക്കത്തില്ല. ആണ്ട വെള്ളച്ചാട്ടം. ഇതാ വെള്ളച്ചാട്ടം. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ. ഇവിടെ വലിയൊരു എമണ്ട ഒരു പാറയൊക്കെ വലിയ ഉരുളം കല്ലായിട്ട്. താപ്പട്ട് ഇറങ്ങാനുള്ള വഴി അറിയത്തില്ല, പക്ഷേ റിസ്ക് ആണെന്ന് തോന്നുന്നു താപ്പട്ട് ഇറങ്ങുന്നതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടം കണ്ടില്ലേ, സൂപ്പർ വെള്ളച്ചാട്ടമാണ്, അടിപൊളി വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ നേരത്തെ ഇന്നത് ഏകദേശം ആ ഭാഗത്തായിട്ടാണ്. അവിടെ നമ്മളിപ്പം ഈ സൈഡിൽ കൂടെ ഉള്ള വഴി നടന്ന് വന്നിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം വലിയ പാറ, ഇത് പുറമോട്ട് കിടക്കുമോ, നീളത്തിലുണ്ട്, വലിയ പാറയാണ്. ഇതിനിടയ്ക്ക് പിന്നെ ഇവിടെ മരങ്ങളെല്ലാം കിളിച്ച് ഇപ്പോൾ ഉണ്ട്. പിന്നെ ചിപ്പിയുടെ ഇപ്പം ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെയും അതിലേയും കയറാൻ സ്ഥലമുണ്ട്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആയതുകൊണ്ട് ഇവിടെ അറിയാവുന്നവർക്കേ പറ്റത്തുള്ളൂ. അറിയാവുന്നവർ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുക്കും മൂലയും കണ്ടുപിടിച്ച് എല്ലാം കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ കണ്ണി കാണുന്നതെല്ലാം കാണിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ കാണുന്ന സാധനങ്ങളെല്ലാം. പിന്നെ താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊരു വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. നമുക്കറിയാം നമ്മുടെ ഒരുപാട് പേര് ഇവിടെ ചാനൽ സബ്ബടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട റാന്നി കൊല്ലം അങ്ങനെ ഇവിടെ അടുത്തുള്ള നമ്മൾ ഈ വീഡിയോ കാണിച്ചവരൊക്കെ തന്നെ. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ നമ്മളൊന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഹാപ്പിയായിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം വരാത്തവർ എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക. നമുക്ക് ആ ഭാഗം പോവാം, ആ വെള്ളച്ചാട്ടം കൂടെ പോയി ഒന്ന് കാണാം. നമ്മൾ ഫൈനലി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പുറത്തോട്ട് പോയാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ഈ പാറയിലോട്ട് ഇറങ്ങണമെങ്കിൽ ഈ വഴി ഇറങ്ങണം. പിന്നെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഥലത്തോട്ട് പോയി നമുക്ക് എടുക്കാം. നമ്മൾ മേപ്പോട്ട് പോവുകയാണ്. ഇനി മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ എങ്ങനെയാന്ന് നോക്കാം. എല്ലാം മേളിൽ പോയിട്ട് ഇറങ്ങി വരുന്നവരാണ്. ആ ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം നല്ലതാണ്. അവിടെ നിന്ന് നല്ല പവറിലാണ് വെള്ളം പോകുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ട വലിയൊരു പാറ, ഒരു ഉരുളം കല്ല്, വലിയൊരു ഉരുളം കല്ല് ഞാൻ പറഞ്ഞില്ലേ,
കാപ്പോട്ടെല്ലാം സ്ട്രൈറ്റ് വെള്ളം ഒഴുകുവാണ്, അവിടെ എല്ലാം വെള്ളമുണ്ട്, അവിടെ എല്ലാം നിരപ്പാ, ഇതുപോലെ ചാട്ടമായിട്ടില്ല. ഇതെല്ലാം ഇടുക്കിയുടെ ഭാഗമാണ്, വലിയ പാറയാണ്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിരിക്കുകയാണ്, അപ്പം നമുക്ക് അവരെല്ലാം ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെ? എന്റെ പേര് ഷിറാഫുദ്ദീൻ. ആ എവിടെ സ്ഥലം? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇരിയാവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി ഇറങ്ങി ഒരു ട്രിപ്പ് കൂടെ ആയിട്ട്, ഞങ്ങൾ എല്ലാവരും പ്ലസ് ടൂന് ഒരുമിച്ച് പഠിച്ച ടീംസാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പം എന്താ പരിപാടി? ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇവിടത്തേക്കൊക്കെ എല്ലാ പേരോടും അടിച്ചു വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാല്ലേ? എങ്ങനെ വന്നേ? ഞാൻ വണ്ടിക്കാണ് വന്നത്. ആ ഓക്കെ, കാറാ? അല്ല ബൈക്കിനാണ്. ബൈക്ക് എല്ലാവരും ബൈക്കാണ്. ബൈക്ക് ഇവിടെ ഇവിടെ എത്തിയോ? ഇവിടെ വെച്ചിരിക്കും. ആ ഓക്കെ. ചേട്ടാ ചേട്ടൻ പേര് എങ്ങനെ? അനുവല്ലവനപ്പൻ. അനുവല്ലവനപ്പൻ ഒറിജിനൽ നെയിം ആ? അപ്പം അവൻ്റെ പേര്? ആ ഹാ. ചേട്ടൻ പേര്? ലിയോൺ. ലിയോൺ. ഇവരൊക്കെ ഇവിടെ വന്നതാണോ? ചേട്ടാ എങ്ങനെയാ, പേരെങ്ങനാ? അജയ്. ഞങ്ങളുടെ സെയിം നെയിം ഉണ്ട്. അപ്പൊ എല്ലാരും വിടുവല്ലേ? എന്നാ ഓക്കെ, ശരി എന്നാ. ഓക്കെ 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 ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് സമയത്ത് ഒരു പയ്യനോട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്. പേര് പറയട്ടാ. ടോം. സ്ഥലം എവിടാ? കോട്ടയം. കോട്ടയം അല്ലേ? എപ്പോ ഇറങ്ങി വീട്ടിൽ നിന്ന്? 12:30. അപ്പൊ എങ്ങനെ സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടില്ല? അടിപൊളിയല്ലേ? തപ്പി പിടിച്ചു തന്നെ. എന്തായാലും മുതലായി അല്ലേ? ബൈക്കില്? നിങ്ങൾ രണ്ടുപേരെ ഉള്ളോ? രണ്ടുപേരെ ഉള്ളു അല്ലേ? പരീക്ഷിക്കാൻ വേണ്ടി വന്നാണല്ലേ. ചേട്ടാ പേര് പറ. സോബിൻ. സോബിൻ ആ ചേട്ടൻ്റെ കൂടെ തന്നെ വന്നല്ലേ? ഈ ചേട്ടൻ്റെ കൂടെ തന്നെ വന്നതാണ് മറ്റേ സോബിൻ എന്ന് പറയുന്ന ചേട്ടനും കൂടെ. ഇവർ രണ്ടുപേരോടാണ് വന്നത്. പിന്നെ ഈ തെറിക്ക് വേണോ? ഫുഡ് അടിച്ചിട്ട് നേരെ വിടുക. അപ്പോൾ ഓക്കെ എന്നാ, ശരി എന്നാ. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ണോട് എല്ലാവരും നല്ലോണം സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാക്കണമല്ലോ, വീഡിയോ കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇവിടെ ഇവിടെ വരുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. ഇവിടെ ഒരുപാട് തെന്നിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്, ഒരുപാട് ആൾക്കാർ വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നവരൊന്നും വളരെ ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ വരാനുള്ള വഴിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആനച്ചാടിക്കുത്ത എന്ന സ്ഥലത്തെ ഈ സ്ഥലത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.